മൂന്ന് വാക്യങ്ങള് നമ്മളിപ്പോൾ എടുക്കും ഒന്നാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം കുരുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പതിനഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാണ് നമ്മൾ വായിച്ചത് പതിനഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ച് ഇപ്പം നമ്മൾ വായിക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് പതിനഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാണ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചു കേൾക്കൂ അപ്പൊ രണ്ട് ആദത്തെയാണ് ഇവിടെ പരിചയപ്പെടുന്നത് ഒന്നാം ആദം ഒന്നാം ആദം ജീവനുള്ള ദേഹി ഒടുക്കത്തെ ജീവിപ്പിക്കുന്ന ആത്മാവ് യേശു ഈ ആദ്യത്തെ എന്ന് പറയുന്നത് ലെ ആദം ഒടുവിലത്തെ യാദവ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന യേശുവിനെയാണ് അപ്പൊ യേശു എന്തായി എന്നാണ് ഇവിടെ വാക്യത്തിൽ പറയുന്നത് യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവർക്ക് അവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ജീസസ് ബിക്കെയിം ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി ചേർന്നൊന്ന് പറയാമോ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി ആദം ജീവനുള്ള ദേഹിയായി യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി അപ്പോൾ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായത് കൊണ്ടാണ് യേശുവിൻ്റെ ജീവനെ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം യേശു ജീവിപ്പിക്കുന്ന ആത്മാവായതുകൊണ്ടാണ് യേശുവിൻ്റെ ജീവനെ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് യേശുവിൻ്റെ ജീവനെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് വീണ്ടും ജനനം യേശുവിൻ്റെ ജീവനെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് വീണ്ടും ജനനം യേശുവിനെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് യേശുവിൻ്റെ ജീവനെ ഒരു വ്യക്തിയിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് നിത്യജീവൻ യേശുവിൻ്റെ യേശുവിലുള്ള ജീവൻ എന്നിലുണ്ടെന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് നിത്യജീവൻ യേശുവിലുള്ള ജീവൻ എന്നിലുണ്ട് എന്നുള്ള അറിവാണ് വീണ്ടും ജനനം യേശുവിൻ്റെ ജീവൻ എന്നിലുണ്ട് എന്നിലുണ്ടായപ്പോഴുണ്ടായതാണ് വീണ്ടും ജനനം യേശുവിൻ്റെ ജീവൻ എന്നിലുണ്ടായപ്പോൾ ഉണ്ടായതാണ് നിത്യജീവൻ യേശുവിൻ്റെ ജീവനാണ് ഈ നിത്യജീവൻ്റെ എല്ലാത്തിൻ്റെയും കാരണം യേശു വന്നത് ജീവൻ തരാൻ വേണ്ടിയാണ് ഞാൻ നല്ല നല്ലയിടയനാകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു അപ്പോൾ യേശു ലോകത്തിന് കൊടുത്തത് അവിടുത്തെ ജീവനായിരുന്നു ആ ആ ജീവൻ ആ എന്താണെന്ന് എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത് ഒടുവിലത്തെ യാദം ജീവിപ്പിക്കുന്ന ആത്മാവായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജീവൻ യേശുവിൻ്റേത് നമുക്ക് തരേണ്ടിയിരുന്നത് സ്വയമായി ജീവിപ്പിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ നോക്കൂ നോക്കൂ നല്ലായിട്ട് ശ്രദ്ധിക്കൂ സ്വയമായി ജീവിപ്പിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാ അതുകൊണ്ടാണ് യേശു നമ്മെ ജീവിപ്പിക്കേണ്ടിയേ വന്നത് പലപ്പോഴും നമ്മൾ വളരെ നമ്മുടെ വിശ്വാസത്തിൽ പ്രശംസിക്കാറുണ്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ രക്ഷപ്പെട്ടു ഞാൻ വിശ്വസിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ടു എൻ്റെ വിശ്വാസമാണ് ദൈവം കണക്കിലെടുത്തത് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ലായിരുന്നു എൻ്റെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാം പോകുന്നതെന്ന് പക്ഷേ ഇവിടെയാണ് അറിയേണ്ടിയത് ഞാനും നിങ്ങളും ആയിരുന്ന യഥാർത്ഥ സ്ഥിതി വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അല്ലെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക അത് അത് ഏത് സ്ഥിതിയിലായിരുന്നു വിശ്വസിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി അതേത് സ്ഥിതിയിലായിരുന്നു ഞാൻ അതാണ് ഞാൻ എടുത്തു കാണിക്കാമെന്ന് പറഞ്ഞത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനവും എഫ്ഷ്യർ എഴുതിയ ലേഖനവും നമ്മളിപ്പം ആദ്യം നമുക്ക് എടുക്കാം എഫ്ഷ്യർക്ക് എഴുതിയ ലേഖനം എടുത്താട്ടെ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് പൗലോസ്ലീഹ എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം എടുത്താട്ടെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ

മരിച്ചു കിടക്കുന്ന ഒരാളോട് ഞാൻ നിർബന്ധിച്ച് പറയാം വിശ്വസിക്കുക അയാൾ എന്നോട് പറയും ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കണമെങ്കിൽ ആദ്യമേ എനിക്ക് ജീവൻ ഉണ്ടാകണം അപ്പം വാസ്തവത്തിൽ യേശു നമ്മെ ജീവിപ്പിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന അവസ്ഥയായിരുന്നു

ഒരാൾക്കും വിശ്വസിച്ച് ഇത് പ്രാവ പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല എന്നാൽ നമ്മെ ജീവിപ്പിച്ചപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുവാനിടയായത് അതിന്റെ രണ്ടാമത്തെ ചിന്ത ഇതേ വാക്യത്തിൽ തന്നെയുണ്ട് അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കൂ അഞ്ചാമത്തെ വാക്യം രണ്ടിന്റെ അഞ്ച് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ശ്രദ്ധിച്ച് കേട്ടെ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ അപ്പൊ ആ വാക്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു മരിച്ചവരായിരുന്ന ക്രിസ്തുവിനോടു ക്രിസ്തുവിനോട് കൂടെ അടിവരത്തിന് ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ ജീവിപ്പിക്കുകയും അപ്പൊ എപ്പോഴാ ജീവിപ്പിച്ചത് ക്രിസ്തുവിൽ ജീവിപ്പിച്ചു ക്രിസ്തുവിൽ ജീവിപ്പിച്ചു ഒന്ന് ചേർന്ന് പറഞ്ഞു ക്രിസ്തുവിൽ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോ അവനോട് കൂടെ നമ്മെയും ജീവിപ്പിച്ചു അപ്പൊ അന്ന് നിങ്ങൾ ഞാനും വിശ്വസിക്കാനുണ്ടായിരുന്നോ ഇതാണ് ഇതാണ് ഈ ദിവസങ്ങളെ ചിന്തിക്കുന്ന ചിന്ത അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു എപ്പോഴാ ഇത് സംഭവിച്ചത് ക്രിസ്തു എപ്പോഴാണോ ജീവി ജീവിപ്പിക്കപ്പെട്ടത് അപ്പോൾ സംഭവിച്ചതാണ് എപ്പോഴാണ് ക്രിസ്തു ജീവിപ്പിക്കപ്പെട്ടത് യേശു ജീവിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് വർഷം മുമ്പാണ് അന്ന് യേശുവിനോടുകൂടെ നമ്മെ എല്ലാവരെയും ജീവിപ്പിച്ചു ഹലലൂയ ഹാലൂയ അന്ന് യേശു വെളിപ്പെട്ടത് ജീവനുള്ള ദേഹിയായിട്ടല്ല ജീവിപ്പിക്കുന്ന ആത്മാവായിട്ടാണ് ഏത് ജീവിപ്പിക്കുന്ന ആത്മാവ് അനേകരെ ജീവിപ്പിക്കുന്ന ആത്മാവായിട്ടാണ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ലൈഫ് അനേകർക്ക് ജീവനെ കൊടുക്കാൻ കഴിയുന്ന ജീവിപ്പിക്കുന്ന ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കിയാൽ വാക്കൊന്ന് ജീവിപ്പിക്കുന്ന ആ ഒന്ന് പറഞ്ഞു നോക്കിയ വായുകൊണ്ട് ആ വാക്കൊന്ന് പറഞ്ഞു നോക്കുക ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു യേശു ഹാലലൂയ ജീവിപ്പിക്കുന്ന ആത്മാവായി അനേകരെ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു യേശു ആ ജീവിപ്പിക്കുന്ന ആത്മാവായി യേശു ആ ജീവിപ്പിക്കുന്ന ജീവൻ തന്നപ്പോഴാണ് അതിക്രമങ്ങളിലും ഭാവങ്ങളും മരിച്ചവരായിരുന്ന നിങ്ങൾ ജീവിപ്പിക്കപ്പെട്ടത് അതാണ് അഞ്ചാം വാക്യത്തിൽ കണ്ടത് ഒന്നൂടെ വേണമെങ്കിൽ വായിച്ചോക്ക് അഞ്ച് അതിക്രമങ്ങളിലും അതിക്രമങ്ങളാൽ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും എന്നിട്ട് അടുത്ത് പറയുകയാണ് നിങ്ങൾ വിശ്വാസം മൂലം നിങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം രണ്ടാമതാ പറയ ജീവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് വന്നത് വിശ്വസിക്കാൻ പരുവത്തിൽ നിങ്ങളായത് കാരണം മരണാവസ്ഥയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു അപ്പൊ നിങ്ങളുടെ രക്ഷ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുക്കപ്പെട്ടത് തൻ്റെ വാത്സല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുക്കപ്പെട്ടത് ആ ഒരുക്കപ്പെട്ട രക്ഷയോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് എൻ്റെ പ്രതികരണമാണ് രണ്ടാം ഭാഗം ഒരുക്കപ്പെട്ട രക്ഷയുടെ അടിസ്ഥാനം യേശുവിൻ്റെ വാത്സല്യവും യേശുവിൻ്റെ കരുണയും മാത്രമാണ് അത് അതൊട്ട് താഴ്ത്ത വാക്യത്തിൽ അത് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന് അവനോടുകൂടി

അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നാം ജീവിപ്പിക്കപ്പെട്ടത് യേശുവിൻ്റെ വിശ്വാസത്താലും യേശുവിൻ്റെ വാത്സല്യത്താലും ദൈവത്തിന്റെ കരുണയാലും ആയിരുന്നു കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ആ സ്നേഹത്തോടുള്ള പ്രതികരണമാണ് പിന്നീട് നമുക്ക് വന്ന നമ്മുടെ വിശ്വാസം അതാണ് രണ്ടാമത് അത് എടുത്തു പറയുമ്പോൾ പറയുന്നത് അവരുടെ ഇടയിൽ വേണമെങ്കിൽ ഒന്നു ആവാക്യങ്ങളൊന്ന് വായിച്ചു യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തതനത്തെ വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ചേർന്ന് പറഞ്ഞു യേശുവിനോട് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നിട്ട് പറയാണ് ആ ഇരുത്തിയ കാര്യത്തോടാണ് നമ്മുടെ പ്രതികരണം പിന്നീട് പിന്നീടുണ്ടായത് എന്താ പ്രതികരണം നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു അപ്പൊ വിശ്വാസം നിങ്ങൾക്ക് വരും മുമ്പ് തന്നെ വിശ്വാസം നിങ്ങൾക്ക് വരാൻ വേണ്ടി ഹലൂയ്യ തൻ്റെ വാത്സല്യത്തിൽ നിന്നുകൊണ്ട് ദൈവം ചെയ്ത കാര്യമായി വാക്യത്തിൽ കാണുന്നത് കരുണാസമനായ ദൈവമോ നമ്മെ സ്നേഹിച്ച നാലാമത്തെ വാക്യം നാലാമത്തെ വാക്യം ദൈവമോ നമ്മെ രണ്ട് നാല് അപ്പൊ എല്ലാം ദൈവം ചെയ്ത എവിടെ നിന്നാണ് തൻ്റെ സ്നേഹത്തിൽ നിന്നാണ് എല്ലാം ദൈവം ചെയ്തത് അവിടുത്തെ സ്നേഹത്തിൽ നിന്നാണ് കരുണാ ദൈവമോ നമ്മെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം മഹാസ്നേഹം ആ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം അതാ തൊട്ട് താഴ് പറയുന്നത് കൃപയാൽ അത്ര വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല കാരണം പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏത് സ്ഥിതിയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങൾ അന്ന് പ്രവർത്തിക്കുക നിങ്ങൾക്ക് അസാധ്യമായിരുന്നു വിശ്വസിക്കുക പോലും നിങ്ങൾക്ക് അസാധ്യമായിരുന്നു എന്നാൽ നിങ്ങൾക്ക് പകരം

നിങ്ങൾ കാരണമല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കാരണമാണ് ഞാൻ കാരണമല്ല ഞാനുണ്ടെങ്കിലല്ലേ എന്റെ വിശ്വാസമുള്ളൂ ഇവിടെ പറഞ്ഞു നിങ്ങൾ അതിന് കാരണമേ അല്ല കാരണം ഇത് ചെയ്യുന്ന കാലത്ത് നിങ്ങൾ ചത്ത് കിടക്കുക അതിക്രമം കിടക്കുക എന്നുള്ള പ്രയോഗം ഞാനങ്ങ് നാടൻമാക്കി പറഞ്ഞതേ ഉള്ളൂ അതിക്രമങ്ങളിൽ പാവങ്ങളിലും ഇതാ സ്റ്റാൻഡേർഡായിട്ട് മരിച്ചു കിടക്കുക അതിക്രമങ്ങളും ഭാവങ്ങളും നാം മരിച്ചു കിടക്കുകയായിരുന്നു മരിച്ചു കിടക്കുന്ന സ്ഥിതിയിൽ ദൈവം എല്ലാം ചെയ്ത് ആ ചെയ്ത സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് പിന്നീട് വന്നത് എന്നിട്ട് അവിടെ വ്യക്തമായിട്ട് പറയാം ഒന്ന് വാക്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യൂ ആ വാക്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യൂ കൃപയാൽ അത്ര വിശ്വാസം മൂലം നിങ്ങൾ കാരണമല്ല യേശു യേശു ജീവിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി ആത്മാവായി മാറി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ചപ്പോഴാണ് നാം വിശ്വസിക്കാൻ തുടങ്ങിയത് ഒന്നുകൂടെ പറയണോ ഒന്നുകൂടെ പറയണോ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി യേശു ജീവിപ്പിച്ചപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി വിശ്വസിക്കാൻ തുടങ്ങി എന്നിട്ട് ഇപ്പം നമ്മൾ പറയുകയാണ് ഞാൻ വിശ്വസിച്ചപ്പോഴാണ് എനിക്ക് എനിക്കെല്ലാം കിട്ടിയത് യേശു നിങ്ങളെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും യേശു എന്നെ അതിക്രമത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിച്ചത് എന്നിട്ട് പറയാ കൃപയാൽ അത്ര വിശ്വാസം മൂലം ഞാൻ രക്ഷിക്കപ്പെട്ടത് അപ്പം ആ രക്ഷ എന്ന് പറയുന്നത് ഒരുക്കി ആ രക്ഷ ഒരുക്കിയത് എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല കാരണം വിശ്വസിക്കാൻ ഞാനില്ലായിരുന്നു അതുകൊണ്ട് ആ വചനം എടുത്തു പറയുന്നത് നിങ്ങൾ ഒന്നിട്ട് വേണമെങ്കിൽ അത് വായിച്ചു നിങ്ങൾ കാരണമല്ല ഒന്ന് പറയാമോ ഞാൻ കാരണമല്ല എനിക്ക് കാരണമാകാൻ പറ്റില്ല ഞാൻ കാരണമാകണമെങ്കിൽ ഞാൻ ഉണ്ടാകണം ഹലോ ഞാൻ കാരണമാകണമെങ്കിൽ ഞാൻ ഉണ്ടാകണം ഞാനില്ല ഞാൻ അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുകയാണ് വിശ്വസിക്കാൻ പോയിട്ട് ഏറ്റു പറയാൻ പോയിട്ട് നമ്മൾ മരിച്ച ഒരാളോട് പറയുക ഒന്ന് ഏറ്റു പറഞ്ഞോ ഏറ്റു പറഞ്ഞോ ഏറ്റു പറഞ്ഞോ അയാൾ പറയാ ആദ്യം എന്നെ ജീവിപ്പിക്കുക പിന്നെ ഞാൻ ഏറ്റു പറയുവോ രണ്ടാവശ്യം പറയുമോ മൂന്ന് പ്രാവശ്യം പറയുമോ എല്ലാം ചെയ്യുക അതിനെ ജീവിപ്പിക്കാതെ എങ്ങനെ എനിക്ക് ഏറ്റു പറയാൻ കഴിയും ജീവിപ്പിക്കാതെ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മളൊരു ശവത്തോട് പറയുകയാണ് ഒന്ന് വിശ്വസിച്ചാൽ മതി സാധാരണ രോഗികളോട് പ്രാർത്ഥിക്കാൻ വരുമ്പം സാധാരണ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കും 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 ഞാൻ ഈയിടെ ഒരു ഒരു ശവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ ഈ ശവത്തോട് നമുക്ക് പറയാൻ പറ്റുമോ വിശ്വസിക്കും വിശ്വസിക്കും ബ്രദറെ ഇന്ന് നീ എഴുന്നേക്കൊന്ന് നീ വിശ്വസിക്കുക എന്ന് ഈ ശവത്തോട് പറയാൻ കഴിയുമോ ഒരു മോർച്ചറിയിലാണ് പോയി പ്രാർത്ഥിച്ചത് അവിടെ കുറേ ഇങ്ങനെ അട്ടിയടക്കി ശവങ്ങൾ ഇട്ടിട്ടുണ്ട് ഭാഗ്യം ഉയർത്തെഴുന്നേറ്റൊന്നുമില്ല സത്യം ഉയർത്തെഴുന്നേറ്റാൽ ഞാൻ മിക്കവാറും ആ മോർച്ചറി വീഴും അത് വേറെ കാര്യം ഞാൻ പ്രാർത്ഥിക്കാൻ പോയ കാര്യം പറഞ്ഞതാണ് അപ്പം ഷവ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പല റേഞ്ചിൽ എന്നാണ് ഈ മനുഷ്യജീവിതത്തിൻ്റെ ശൂന്യത മനസ്സിലായത് വെറും ഇരുമ്പിൻ്റെ തകിടയിൽ കൊണ്ട് അട്ടി അടുക്കിയിട്ടിരിക്കുകയാണ് അമേരിക്ക മക്കളുള്ളവർ ഏറ്റവും കഷ്ടമുള്ളവർ കാരണം ഫ്രിഡ്ജിൽ നാലഞ്ച് ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇരിക്കേണ്ടി വരും ദൂരത്ത് മക്കളവരെ അപ്പോൾ അവിടെ ദിവസം എഴുതി വെച്ചിട്ടുണ്ട് നാല് ദിവസമായത് അഞ്ച് ദിവസം ആയത് ഒക്കെ ഇങ്ങനെ അട്ടിയടിക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോയത് ഇച്ചിരി ചൂടുള്ള ശവമായിരുന്നു മൊത്തം അങ്ങ് ഫ്രീസ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ തലയിൽ തൊട്ട് ഇങ്ങനെ കൈ ഓടിച്ച് പ്രാർത്ഥി നമുക്ക് ഏതൊക്കെ തരത്തിൽ പ്രാർത്ഥിക്കാമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും അപ്പം തലയിൽ തൊട്ട് ഇങ്ങനെ കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കൈ ഓടിച്ച് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു അപ്പോൾ എനിക്കൊരിക്കലും ഈ ശവത്തോട് പറയാൻ പറ്റില്ല ബ്രദറെ ഒന്ന് വിശ്വസിക്കുക ഒരു ചെറുപ്പക്കാരനാണ് ബ്രദർ ഒന്ന് വിശ്വസിച്ചാൽ ൊരു അത്ഭുതമുണ്ടെന്ന് എനിക്ക് ശവത്തോട് പറയാൻ പറ്റുകയല്ല കാരണം ശവത്തിൻ്റെ അവസ്ഥയിൽ അതിന് വിശ്വസിക്കാൻ കഴിയില്ല അതിനുവേണ്ടി ഞാൻ വിശ്വസിക്കുകയാണ് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുക നടന്നും ഇല്ലാതെ അത് രണ്ടാമത്തെ കാര്യം അതെന്ന് വെച്ചാൽ ഞാൻ ഇനിയും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകത്തില്ലെന്നൊന്നും അല്ല ഇനിയും ഞാൻ ശവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും എവിടെ ശവം കിട്ടി പ്രാർത്ഥിക്കാൻ ശവത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അനുവദിച്ചാൽ എവിടെയും ഞാൻ പോയി പ്രാർത്ഥിക്കും എനിക്ക് ഉറപ്പാണ് മരിച്ചവർ ഉയർത്തെഴുന്നേക്ക് വന്നു ഹാലേ ലൂയ കാരണം യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുപോലെ ഈ ന്യൂസായി മാറും മീഡിയകളിൽ അത് വരും ഞാനത് സംഭവിക്കും ും വരെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അത് സംഭവിച്ചില്ല എന്ന് പൊതുവി പറയുന്ന എനിക്ക് യാതൊരു ലജ്ജയുമില്ല കാരണം ഞാനല്ല സൗഖ്യമാക്കുന്നത് യേശുവാണ് സൗഖ്യം ആക്കുന്നത് യേശു ആണ് വിടുവിക്കുന്നത് യേശുവാണ് അത്ഭുതം ചെയ്യുന്നത് കർത്താവ് ജീവിക്കുന്നു കരമടിച്ചൊന്ന യേശുവിനെന്ന് ആരാധന കൊടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എത്ര നിർബന്ധിച്ചാലും ആ ശവത്തിന് വിശ്വസിക്കാൻ കഴിയുകയില്ല ഈ സ്ഥിതിയിലായിരുന്നു ഞാൻ ഇതേ സ്ഥിതിയിലായിരുന്നു ഞാൻ ജീവിപ്പിക്കപ്പെടാതെ എങ്ങനെ വിശ്വസിക്കും അതിക്രമങ്ങളിലും പാപങ്ങളിലും കിടക്കുക ചത്തുകിടക്കുക കിടക്കുന്ന എന്നെ കുത്തി എഴുന്നേ വെച്ചിട്ട് പറയാം വിശ്വസിക്കുക 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 എടാ വിശ്വസിക്കാൻ പറ്റിയല്ല കാരണം ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുകയാണ് അപ്പം എപ്പോഴാണ് എൻ്റെ വിശ്വാസം പുറകെ വരുന്നത് എന്നെ ആദ്യം ജീവിപ്പിക്കുക ജീവിപ്പിച്ചാൽ നാഥ അങ്ങേ ഞാൻ വിശ്വസിക്കാം ജീവിപ്പിച്ചാൽ നാഥ ഞാൻ അങ്ങേ ഏറ്റുപറയാം ജീവിപ്പിച്ചാൽ നാഥ ഞാൻ അങ്ങയുടെ മകനായി മാറാം മകനായി മാറിയത് ഞാൻ ഏറ്റെടുക്കാം ആദ്യമേ വരേണ്ടിയത് ജീവനാണ് പിന്നീട് വരുന്നതാണ് വിശ്വാസം ഹലല്ലോ ഇവിടെയും അത് തന്നെയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കടന്നിരുന്ന നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവ യേശു ജീവിപ്പിച്ചു ആ ജീവിപ്പിച്ച യേശുവിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം ഹാല ലുയ അപ്പൊ ജീവിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് വർഷം മുമ്പാ പക്ഷേ ആ ജീവിപ്പിക്കപ്പെട്ട ജീവനോട് നമ്മൾ പ്രതികരിച്ചത് അടുത്ത കാലത്താണ് അതിൻ്റെ അർത്ഥം പ്രതികരിച്ചപ്പോൾ ഉണ്ടായി എന്നല്ല ജീവൻ നേരത്തെ ഉണ്ടായതാ പക്ഷെ തിരിച്ചറിഞ്ഞ് ഞാൻ അതിനോട് പ്രതികരിച്ചത് അടുത്ത കാലത്താണ് ഓ ഹാലുയ്യ ഈ ജീവൻ എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ എല്ലാവരും ഈ ജീവനോട് പ്രതികരിച്ചിട്ടില്ല യേശു ജീവിപ്പിക്കുന്ന ആത്മാവായത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയല്ല യേശു ജീവി ഞാൻ പിന്നെ ആവർത്തിച്ച പദം തന്നെ പറയട്ടെ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായത് വിശ്വസിക്കാൻ പോകുന്ന ചിലർക്കു വേണ്ടിയല്ല ചിലർക്കു വേണ്ടി മാത്രമല്ല യേശു ജീവിപ്പിക്കുന്ന ആത്മാവായത് ആദാമ്യ പാപത്തിൽ ആരെല്ലാം മരിച്ചോ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ആദാമ്യ പാപത്തിൽ മരിക്കാത്ത ഒരൊറ്റ ആൾ പോലും ഈ ലോകത്തിലില്ല ആദത്തിൽ എല്ലാവരും മരിച്ചു യേശുവിൽ എല്ലാവരും ജീവിച്ചു അതാണ് സത്യം അത് ആ വാക്യമാണ് നമ്മളിവിടെ മുമ്പെ മുമ്പേയും വായിച്ചത് ഞാൻ പിന്നെ ആ വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് ഞാൻ ഈ ഫസ്റ്റ് സെറ്റ്മെന്റ് അവസാനിപ്പിക്കാം കുരുന്തിയല്ല അല്ലെങ്കിൽ പതിനഞ്ചാം അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആദത്തിൽ എല്ലാവരും മരിക്കുന്ന പോലെ ുംരിക്കുന്നത് എല്ലാവരും പോലെ ക്രിസ്തുവിൽ ആദത്തിൽ ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടുന്നു ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടുന്നു എങ്ങനെയാ ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടാൻ വേണ്ടി ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി വെളിപ്പെട്ടു എത്ര പേർക്കു വേണ്ടി ആദത്തിൽ മരിച്ച എല്ലാവർക്കും വേണ്ടി ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി വെളിപ്പെട്ടു ചേർന്ന് പറഞ്ഞു ആദത്തിൽ മരിച്ച എല്ലാവർക്കും വേണ്ടി യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി വെളിപ്പെട്ടു ഒന്നും ആദത്തിൽ മരിച്ച എല്ലാവർക്കും വേണ്ടി യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി വെളിപ്പെട്ടു അങ്ങനെ ആത്മാവായി വെളിപ്പെട്ട യേശുവിന്റെ ജീവനാണ് എല്ലാ മനുഷ്യരിലേക്കും പകർന്നിരിക്കുന്നത് പക്ഷെ എല്ലാവരും ഈ ജീവനോട് പ്രതികരിച്ചിട്ടില്ല എന്നാ ജീവനോടുള്ള പ്രതികരണം എന്നിൽ ആ ജീവൻ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് ആ ജീവൻ ഉണ്ടാകുമെന്നുള്ളത് അല്ല ജീവിപ്പിക്കുന്ന ആത്മാവായതോടെ സകല മനുഷ്യരിലേക്കും ആ ജീവൻ വന്നിരിക്കുന്നു ഹാല ലുയാ സഖല മനുഷ്യർക്കും ജീവകാരണമായ രക്ഷ ഉദിച്ചിരിക്കുന്നു ചേർന്ന് പറഞ്ഞേ സകല മനുഷ്യർക്കും ജീവകാരണമായ രക്ഷ ഉദിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞേ സകല മനുഷ്യർക്കും എല്ലാരും ഒന്ന് പറഞ്ഞ് സക്കല മനുഷ്യർക്കും ജീവകാരണമായ രക്ഷ ഉദിച്ചിരിക്കുന്നു ഹാലലൂയ്യ അതെവിടെ ഉദിച്ചിരിക്കുന്നത് യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയപ്പോൾ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി മാറിയപ്പോൾ സക്കല മനുഷ്യർക്കും ജീവകാരണമായ ജീവകാരണമായ പറഞ്ഞു ജീവകാരണമായ രക്ഷ ഉദിച്ചിരിക്കുന്നു എന്നാൽ ഈ രക്ഷയെ ഇത് നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം എപ്പോഴാണെന്നറിയാമോ അതിക്രമങ്ങളിലും പാപങ്ങളിൽ നിന്നും ഉയർത്ത് കഴിയുമ്പോൾ ജീവിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് യേശുവെ എന്നിൽ ആ ജീവൻ വന്നത് നിന്നിൽ ആ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോൾ ഉള്ളതിനെയാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാവല്ല ഉണ്ട് ഉള്ളതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര പേർക്ക് ഇതിനെ സ്വീകരിക്കുവാൻ മനസ്സുണ്ട് ഈ വചനം എന്ന് ജീവനായിട്ട് വീടുകളിലേക്ക് വ്യക്തികളിലേക്ക് വ്യാപരിക്കുന്നു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയമേതായിക്കോട്ടെ ജീവിപ്പിക്കുന്ന ആത്മാവായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല തോൽപ്പിക്കുവാൻ കഴിയുകയില്ല അമർത്തുവാൻ കഴുകയില്ല തളർത്തുവാൻ കഴുകയില്ല ജീവിപ്പിക്കുന്ന ആത്മാവായി ക്രിസ്തു നമ്മിൽ വ്യാപരിക്കുന്നു കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തുകൊണ്ട് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിക്കാട്ടെ ഓ സാറേക്ക് എത്ര സ്തുതി സ് ഒരു വർഷം മുമ്പ് അമ്മ മരിച്ചുപോയി ഞാൻ അവിടെ നിന്നപ്പ കർത്താവ് പറഞ്ഞു നിന്നെ ഇങ്ങോട്ട് മുമ്പോട്ടും വിളിക്കാൻ അതാ ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് വിളിച്ചത് ഇന്നൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ ഇന്നൊരു കാര്യം ഉറപ്പിച്ച് പറയാം എൻ്റെ യേശു നിന്റെ ജീവിതത്തെ മുഴുവൻ പണിയും പണിയുവാ നോക്കൂ നോക്കൂ ഇന്ന് നിങ്ങളുടെ ശരീരം മുഴുവൻ കരയില്ല കൂട്ടാ കരയില്ല കരയില്ല യേശു നിന്നെ ഇന്ന് സൗഖ്യമാക്കുക നീ ഇന്ന് ചെവി കേട്ടിട്ട് തിരിച്ചു പോകത്തുള്ളു എനിക്ക് ഉറപ്പാ വിശ്വസിക്കുന്നു അത് മകനു വേണ്ടി ആരംഭ ഈ മകനു വേണ്ടി ആരംഭിച്ച സൗഖ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ ഓഹ് ശരീരത്തിൽ നിന്ന് തന്നെ എന്തോ പൊട്ടി വീഴുന്ന ഞാൻ കാണുന്നു വിഷു എല്ലാരും ഇങ്ങോട്ടൊന്ന് കൈനീട്ടിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യും ഇയാൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം ഒരു മനസ്സോടെ ഒഴിഞ്ഞുപോട്ടെ യേശുവിന്റെ ശക്തി ഇറങ്ങി പകരണമേ പകരണമേ നാഥ നാഥ ഓ കറങ്ങണമെന്നാഥീവനെ സമൃദ്ധമായ ജീവനെ ആഴമായി പകരണമേ നീ ചെറുപ്പക്കാരന്റെ ജീവിതം മുഴുവൻ ഈ ചെറുപ്പക്കാരന്റെ ജീവിതം മുഴുവൻ ഇന്ന് ഉദ്ധരിക്കപ്പെടുകയായി കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന് യേശുവിന് ആരാധന കൊടുത്തു ആരാധന ചേർന്ന് പറഞ്ഞു യേശുവേ ആരാധന സ്തുതി എഴുന്നോട്ടോ മോനെ നിന്നെ നിന്നെ ആ ചെവി തുറന്നു കഴിഞ്ഞു ആ ചെവി തുറന്നു കഴിഞ്ഞു ചെവി തുറന്നു കഴിഞ്ഞു വാ 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 ഇതെങ്ങനെ അടയ്ക്കാമോ അങ്ങനെ അടച്ചു കേൾവിയുള്ള ചെവി എങ്ങനെ അടക്കാമോ അങ്ങനെ അടച്ചു പള്ളിക്കേറ്റി അടച്ചു പൂർണ്ണമായിട്ട്

ടിച്ചുകൊണ്ട് യേശുവിനെന്നാരാധന കൊണ്ട് വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം